ഒരു നാല് പീസ് ബ്രെഡും നാല് കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് പൊളാന്നോ ബ്രെഡ് പൊളാന്നോ എന്ത് വേണമെങ്കിലും പറയാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി ഒരു ഗസ്റ്റിനെയൊക്കെ സൽക്കരിക്കാൻ പറ്റും. ഇതിനായിട്ട് നാല് പീസ് ബ്രെഡും നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് അരക്കപ്പ് ഷുഗർ പൊടിച്ചെടുക്കണം. അതിൽ ഏലക്കായിട്ട് പൊടിക്കാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്താൽ മതി. പിന്നെ 200 മില്ലി മിൽക്കും കൂടെ വേണം. ഇതിൻ്റെ പ്രിപ്പറേഷൻ ആയിക്കൊണ്ട് ബ്രെഡൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എഗ്ഗൊക്കെ മിക്സ് ചെയ്യാനായിക്കൊണ്ട് നല്ലൊരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് മിൽക്ക്, 200 മില്ലി മിൽക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഈ നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അരക്കപ്പ് ഷുഗർ, പൊടിച്ച ഷുഗർ, വാനില എസൻസ്, ഇത്രയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഷുഗറിൻ്റെ തരികൾ നന്നായിട്ട് അലിഞ്ഞ് ചേരും വരെ ബീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ച് വിഷമാവും. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് തിരിച്ചിട്ട സമയത്ത് പഞ്ചസാര തരികൾ കുറച്ച് ബാക്കി വന്ന് കാണാം. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഷുഗർ തരികൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടാവും. അത് അടുപ്പിലെ ഫ്ലെയിം അധികം കൂടി വരുമ്പോൾ ഇതിൻ്റെ ഇത് കാരമലൈസ്ഡ് ആയിട്ട് വരും. അതുകൊണ്ട് പഞ്ചസാര തരികൾ നന്നായിട്ട് അലിയും വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബ്രെഡ് പോളക്ക് വേണ്ടുന്ന എഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. റെഡിയാക്കാൻ ഉദ്ദേശിച്ച നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അടിയിൽ ഒരു സ്പൂൺ നെയ്യ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതിലോട്ട് പകുതി എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ബ്രെഡ്സൊക്കെ ബ്രെഡിൻ്റെ പീസുകളൊക്കെ നേരത്തെ കൊടുക്കണം. എല്ലാം നേരത്തെ ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് ബാക്കിയുണ്ട്, പകുതി വെച്ചിട്ടുണ്ട്, അതുകൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി കൊടുത്ത ശേഷം നമുക്കിനി അടുപ്പത്തോട്ട് വെക്കണം. അതിന് മുന്നേ നമ്മൾ ഈ ഒരു തവ, പഴകിയ ഒരു തവ ഞാൻ അതിനായിട്ട് വെക്കുന്നതാണ്. അതൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് ഇറക്കി വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അടിഭാഗം ഒട്ടും കരിയില്ല. നമ്മൾ ഡയറക്റ്റ് അടുപ്പിലേക്ക് വെക്കുന്നത് പോലെ പാത്രം പെട്ടെന്ന് ചൂടാവില്ല, കുറച്ച് സമയമെടുക്കും. ഏതാണ്ട് 15-20 മിനിറ്റ് വേണ്ടി വരും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഈ റെഡിയാക്കി എടുക്കുന്ന പാത്രം എന്നെ ഇത്തിരി ഒന്ന് ചതിച്ചു. കാരണം വെച്ചാൽ ഈ പാത്രത്തിൽ നമ്മൾ കറികളും പലതും വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാവാം നെയ്യ് പുരട്ടിയിട്ടും അടിയിൽ കരിഞ്ഞു പിടിക്കാതെ തന്നെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മറിച്ചിടുമ്പോൾ ചെറിയ വിഷമമുണ്ടായതുകൊണ്ട് ഈ പാത്രത്തിൻ്റെ പിടുത്തം കാരണം എനിക്ക് അടിയൊന്ന് പൊട്ടി വന്നെങ്കിലും കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ തിരിച്ചിട്ടു, കുറച്ച് വിട്ട് വിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഞാൻ മറിച്ചിട്ട് കൊടുത്തത് ഒരു ഫ്രൈയിങ് പാനിലേക്കാണ്. അതാകുമ്പോൾ അതിലാദ്യം ഞാൻ ഗീ പുരട്ടിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരിട്ട് ഞാൻ ആ തവയെടുത്ത് മാറ്റിയിട്ടാണ് അടുപ്പത്ത് വെച്ചത്. അത് ചെറിയൊരു തെറ്റായിപ്പോയി. തവക്ക് വേഗം ചൂട് പിടിക്കുമല്ലോ. അടിയിലുള്ള തവ മാറ്റിയതുകൊണ്ട് ഈ തവ വേഗം ചൂടായി. പിന്നെ ഈ ഷുഗറിൻ്റെ തരിതരിപ്പെല്ലാം ഒന്ന് അടിയിൽ കിടക്കുന്നതുകൊണ്ട് വേഗം ഒന്ന് കാരമലൈസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് ചെറിയൊരു കരിഞ്ഞ മാതിരി ആയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ ബ്രെഡ് പൊളയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.